റോഡിലെ കുഴി പരിശോധിക്കാനിറങ്ങിയ വിജിലൻസിന്റെ കണ്ണ് തള്ളിക്കുന്ന വിവരങ്ങളാണ് റോഡിൽ നിന്നും ലഭിക്കുന്നത്. ഇതുവരെ പരിശോധന നടത്തിയ റോഡുകളിൽ പകുതിയും അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയതായാണ് സൂചനകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകൾ മുക്കാനായിരിക്കും വിജിലൻസിന് ലഭിക്കാൻ പോകുന്ന നിർദ്ദേശം എന്നാണ് രഹസ്യ വിവരം. 7 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മിക്ക റോഡുകൾക്കും ഫണ്ട് അനുവദിക്കുകയും പുനർനിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസമായ റോഡുകളുടെ നിലവാര തകർച്ചയുടെ ഉത്തരവാദിത്വവും പിണറായി സർക്കാരിന് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പിണറായി വിജയന്റെ വിശ്വസ്തനായ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹിമിന്റെ ഈ പുതിയ ദൌത്യം സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും തലവേദനയാകും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഓപ്പറേഷൻ സരൽ രാസ്ത 2 എന്ന പേരിലാണ് വിജിലൻസ് റോഡുകളുടെ ഗുണനിലവാരം അളക്കാൻ ഇറങ്ങിയത്. സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ നന്നാക്കിയ റോഡുകളിലാണ് പരിശോധന നടത്തുക. റോഡിലെ കുഴികൾ ഒരാഴ്ചയ്ക്കകം മൂടണമെന്നും സർക്കാർ സംവിധാനങ്ങൾ പരിശോധന കർശനമാക്കണമെന്നും 8 ഓഗസ്റ്റിന് ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. കുഴിയടക്കലും അറ്റകുറ്റപ്പണികളും എങ്ങനെയായിരിക്കണമെന്ന് PWD മാനുവലിന് കൃത്യമായി പറയുന്നുണ്ട്. കുഴികൾ അടയ്ക്കുമ്പോൾ ചതുര ദീർഘചതുരാകൃതിയിലോ കേടുവന്ന ഭാഗം വെട്ടിത്താഴ്ത്തി ഓരോ പാളിയും പ്രത്യേകം പുനർനിർമ്മിക്കണമെന്നാണ് PWD മാനുവലിൽ പറയുന്നത്. കരാറുകാർ നൽകിയ ബില്ലുകളുടെ കോപ്പികൾ, കരാർ വിവരങ്ങൾ എന്നിവയും പരിശോധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവിടങ്ങളിലെ ചില ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ചേർന്ന് റോഡുകളിൽ ക്രമക്കേട് നടത്തുന്നതായി വലിയ പരാതികൾ ഉയരുകയും റോഡിന്റെ നിലവാര തകർച്ചയെപ്പറ്റി ഹൈക്കോടതി നിരന്തരമായി ചോദ്യം ചെയ്തതിനെയും തുടർന്നാണ് വിജിലൻസ് ഓപ്പറേഷൻ സരൽ രാസ്ത 2 രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 73 വിജിലൻസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പരിശോധനയുണ്ടായിരുന്നു. യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. രേഖകളിലും സാമ്പിൾ പരിശോധനയിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ കേസെടുക്കാനാണ് വിജിലൻസിന്റെ നീക്കം. പ്രാഥമികാന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ കരാറുകാരുടെ പേരിലും മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരിലും കേസെടുക്കാനും പരിപാലന കാലാവധിയുള്ള റോഡുകൾ കരാറുകാർ നന്നാക്കിയില്ലെങ്കിൽ അതിനും നടപടിയെടുക്കാനും വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലബാർ. താങ്ക്സ്.